കർത്താവിന്റെ പ്രവാചകം പറയുകയാണ്, ആദം സന്തതികളിൽ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ, ജനങ്ങളെ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്, ജനങ്ങളെ തെറ്റ് ചെയ്യാത്തവരില്ല, എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. എങ്കിലും തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമനാരെന്നറിയുമോ? ആ ചെയ്തു പോയ പാപം അല്ലാഹുവിനോട് ഏറ്റു പറയുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല, തെറ്റ് ചെയ്യാത്ത ഒരാളുമില്ല, എങ്കിലും തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമൻ ആ ചെയ്ത തെറ്റ് അല്ലാഹുവിനോട് ഏറ്റു പറയുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പാപം ചെയ്യാത്തവരാരുമില്ല, നമ്മളും മലക്കുകളൊന്നുമല്ല. അതുകൊണ്ടാണ് മഹാനായ കുമാർ ഹക്കീം റളിയല്ലാഹു തആലാഹു തന്റെ പ്രിയപ്പെട്ട മകന് കൊടുത്ത ഒരു ഉപദേശം കാണാം. അവിടുന്ന് പറഞ്ഞുകൊടുത്തു, ഇല്ല യാ ബുനയ്യ, കുമാർ റളിയല്ലാഹു തആലാഹു തന്റെ മകനോട് പറഞ്ഞുകൊടുത്തു, മോനെ തൗബ നീ പിന്തിപ്പിക്കരുത്, നാളെ ചെയ്യ, നാളെ ചെയ്യ, നാളെ നന്നാകാം, നാളെ നന്നാവാം, നാളെ നാളെ നീള നീള, നാളെ ചെയ്യാം, നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് നീട്ടിവെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ പറയുന്ന കാര്യം തൗബ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ തൗബ ചെയ്യണം, നീട്ടിവെക്കരുത്. ആ വീടിന്റെ മുന്നിൽ കബർ കുടിച്ചിട്ടിരിക്കുന്നത് ആ സമയത്തല്ലാബിന് കൈസമെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവേ, ഒരു ദിവസം പോകേണ്ടതാണല്ലോ, ഒരു ദിവസം പോയി കിടക്കേണ്ടതാണല്ലോ, ഈ കിടക്കുന്ന രാത്രി എനിക്ക് പഠിച്ചവനെ എന്റെ റൂഹ് പിടിച്ചാൽ എനിക്ക് തൗബ ചെയ്യാൻ അവസരം കിട്ടൂലല്ലോ, അതുകൊണ്ട് പാപങ്ങളൊന്ന് കഴുകിക്കളയാരാ. എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും അത് തോന്നാത്തത്, ഇന്ന് രാത്രി നിങ്ങൾ ഓരോരുത്തരും കിടന്നുറങ്ങുമ്പോ ഇന്ന് എന്റെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണോ? എനിക്കറിയില്ലല്ലോ. അല്ലാ കരയണമെന്ന് പറയുന്നില്ല, ദുആ ചെയ്യണമെന്ന് പറയുന്നില്ല, നിലവിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പറഞ്ഞുകൂടെ? അസ്തഗ്ഫിറുല്ലാഹൽ ജീവിതത്തിൽ ഈ നിമിഷം വരെ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പുറക്കാൻ എത്രയോ ചരിത്രങ്ങൾ നിങ്ങൾ കേട്ടവരാണ്. ഒറ്റ അസ്തഗ്ഫിറുള്ള കൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു നിന്ന് ചരിത്രം അറിയുമല്ലോ. മഹാനായ എത്രയോ മനുഷ്യന്മാരുടെ ചരിത്രമറിയാ പണച്ചവരെ, എത്ര എത്രയോ സ്വഹാബത്തിന്റെ ചരിത്രമുണ്ട്. ഒറ്റ അസ്തഗ്ഫിറുള്ള കൊണ്ട്, ഒറ്റ അസ്തഗ്ഫിറുള്ള കൊണ്ട് മഹാനായ ഹസൻ ബസ്റി റളിയല്ലാഹു തആല അൻഹു തന്റെ മുന്നിലിരുന്നു കൊണ്ട് അസ്തഗ്ഫിറുള്ള, ഏറ്റവും വലിയ നാട്ടിലെ ഏറ്റവും വലിയ മോശക്കാരനായ കള്ളുകുടിയനായ പെണ്ണുപിടിയനായ ഏറ്റവും വലിയ വൃത്തികെട്ടവനല്ലേ, പണച്ചവനെ ഒരു അസ്തഗ്ഫിറുള്ള പറഞ്ഞപ്പോ അല്ലാഹു ആ മനുഷ്യന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുത്തിട്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, തൗബയുടെ മഹത്വം നിങ്ങൾക്കറിയുമല്ലോ, തൗബയുടെ മഹത്വം നിങ്ങൾക്കറിയുമല്ലോ, മഹാനായ കരീമുല്ലാഹി മൂസാ നബി അലൈഹി സലാമിന്റെ ചരിത്രം അറിയുമല്ലോ. 70,000 പരം വരുന്ന ജനങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന സദസ്സിൽ, 70,000 പരം ജനങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന സദസ്സിൽ 40 കൊല്ലമായി പാപം ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യന്റെ ചരിത്രം അറിയുമല്ലോ. അല്ലാഹുവേ, മഴയ്ക്ക് വേണ്ടി പടച്ചവനോട് ദുആ ചെയ്തിട്ട് മഴ കിട്ടാത്തതിന്റെ കാരണം പറഞ്ഞപ്പോ 40 കൊല്ലം പടച്ചറപ്പിനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ, അഹങ്കാരിയെ പോലെ ദുനിയാവിന്റെ തുണിക്ക് മുകളിൽ ജീവിച്ചിരുന്ന വൃത്തികെട്ടവനായ മനുഷ്യർ പശ്ചാത്താപം തോന്നിയിട്ട് ആ 70,000 വരുന്ന ജനങ്ങളുടെ നടുവില് ഒറ്റക്കിരുന്നിട്ട് അല്ലാ എന്റെ പാപം പൊറുക്കണേ, അല്ലാ നാണം കെടുത്തല്ലേ, അല്ലാ എന്റെ തൗബ നീയെ സ്വീകരിച്ചെങ്കില് മഴ തരണേ, അല്ലാ
70,000 വരുന്ന ജനങ്ങളുടെ നടുവിൽ ഒറ്റക്കിരുന്നിട്ട് 40 കൊല്ലം പാപം ചെയ്ത് നടന്ന മനുഷ്യനെ തൗബ ചെയ്ത് കിടന്നപ്പോ ആകാശത്തിന്റെ വിരിമാലം മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് പെയ്തിറങ്ങിയ ചരിത്രം നമ്മൾ കേട്ടവരാ. അതുകൊണ്ട് തൗബയ്ക്ക് വല്ലാത്ത മഹത്വമാ. അതുകൊണ്ടാ മുത്തുനബി പറഞ്ഞത് മരിക്കുന്നതിന് 1 കൊല്ലം മുമ്പ്, മരിക്കുന്നതിന് 6 മാസം മുമ്പ്, മരിക്കുന്നതിന് 3 മാസം മുമ്പ്, മരിക്കുന്നതിന് 1 മാസം മുമ്പ്, മരിക്കുന്നതിന് 1 ആഴ്ച മുമ്പ്, മരിക്കുന്നതിന് 1 ദിവസം മുമ്പ്, മരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ്. അല്ലാ, തൊണ്ടക്കുടിയിൽ റൂഹ് വരുന്നതിന് 1 സെക്കൻഡ് മുൻപ് നീ തൗബ ചെയ്താൽ അല്ലാ നിന്റെ തൗബ സ്വീകരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവേ കാലിന്റെ തള്ളവരൽ മുതൽ റൂഹ് പിടിച്ച് മുട്ടുവരെ അരവരെ കഴുത്തുവരെ നെഞ്ചുവരെ ഈ തൊണ്ടക്കുടിയിലേക്ക് റൂഹ് കൊണ്ടുവച്ചിട്ട് അസ്റായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ഇസ്രാജിന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് ഇങ്ങനെ വലിച്ചെടുക്കുന്ന അവസാന സമയത്തിൽ അല്ലാഹുവേ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ, എനിക്ക് പുറത്തു തരണേ അല്ലാ എന്ന് പറഞ്ഞാലും അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ലോക്ഡൌൺ ആയത് കാരണം വീട്ടിലിരുന്ന് കൊണ്ട് മൊബൈലിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കയറി പാപങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിമേ എന്റെ മോനെ ചിന്തിക്കാത്തത് രാത്രി 11 മണി വരെ 12 മണി വരെ 1 മണി വരെ ചാറ്റ് ചെയ്തിട്ട് മോശമായ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് വൃത്തികേടുകൾ കണ്ടുകൊണ്ട് അവസാനം ഫോൺ ഇങ്ങനെ കണ്ട് നെഞ്ചത്തേക്ക് ഉറങ്ങിയെന്ന് വീഴുകയാണ്. ഇതുപോലെയാണ് കിടക്കുന്നത്. അല്ലാഹുവേ ദുആയില്ല, ഇസ്തിഗ്ഫാറില്ല, തൗബയില്ല, പൊരുത്തം ചോദിച്ചിട്ടില്ല, ദുആ ചെയ്തിട്ടില്ല, ഇതുപോലെ കിടന്നു മരിച്ചു പോയാ അവസാനം ചെയ്തതെന്തെന്നറിയോ? അല്ലാഹുവേ സിനിമ കണ്ടതാ, അന്യ പെണ്ണിന്റെ ഔറത്ത് കണ്ടതാ, വൃത്തികേടുകൾ ചാറ്റ് ചെയ്തതാ, മണിയറ രഹസ്യം പങ്കുവച്ചതാ, ഒരു അന്യ പെണ്ണിന്റെ ശരീരം കണ്ടുകൊണ്ടാ കണ്ണടഞ്ഞത്? നാളെ എഴുന്നേറ്റ് വരുന്ന കോലം എങ്ങനെയാ മുസ്ലിമേ? അതുകൊണ്ട് നിന്റെ ചിരി മാറുമടാ, നിന്റെ കളി മാറുമടാ, നിന്റെ ആഘോഷം മാറുകയാ, നിന്റെ സന്തോഷങ്ങൾ മാറുകയാ, നിന്റെ അടിച്ചു പൊളി മാറുകയാ. എല്ലാം മാറ്റിവെക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്നറിയുമോ? മരിക്കുമെന്ന് ഓർത്തു നോക്കും മോനെ, ഒരു ദിവസം ഞാൻ മരിക്കുമല്ലോ. അതിന്ന് രാത്രിയാണോ എപ്പോഴാണോ എനിക്കറിയില്ലല്ലോ. അല്ലാ എനിക്ക് പുറത്തു തരണേ. അല്ലാ എങ്കിലും പറയാൻ കഴിയണേങ്കിലും പറയാൻ കഴിയണേ. അതുകൊണ്ടിന്ന് 2 നന്മയാണ് പഠിച്ചത്. ഒന്ന് മുസ്ലിമായിട്ടേ മരിക്കാവോ. അതിനുള്ള വഴി എന്തെന്നറിയുമോ? ഏറ്റവും ചെറിയ എളുപ്പ വഴി എന്തെന്നറിയുമോ? എപ്പ ദുആ ചെയ്താൽ അല്ലാഹുവോട് പറയണം, അല്ലാ ഈമാനുള്ള മരണം തരണേ. അല്ലാ എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. ആ തൗബ ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഒരസ്തഗ്ഫിറുല്ലാഹ് പറയണേ. അസ്തഗ്ഫിറുല്ലാഹ് തൗബയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ
മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ചുരുങ്ങിയത് ദുആ ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിലും ഒരു അസ്തഗ്ഫിറുല്ലാഹെങ്കിലും പറയുക. അസ്തഗ്ഫിറുല്ലാഹ് തൗബയ. അല്ലാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് രണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ട് മരിക്കണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഞ്ച് കാര്യങ്ങൾ ഉണ്ട് ഇൻഷാഅല്ലാഹ്, ഒരു മൂന്നെണ്ണം കൂടെ ഉണ്ട്, നാളെ പറഞ്ഞാൽ പോരെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഏറ്റവും ചുരുങ്ങിയത് ഒരു അസ്തഗ്ഫിറുള്ള പറയണം. എല്ലാ ദിവസവും അസ്തഗ്ഫിറുള്ള പറഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ ഇസ്തിഗ്ഫാർ ഉണ്ടെങ്കിൽ അത് വെളുത്ത നിറത്തിൽ ഉയർത്തപ്പെടുമെന്ന്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ അസ്തഗ്ഫിറുല്ലാഹ് എല്ലാരും പറയും, കണ്ടിട്ടുണ്ടോ? അസ്തഗ്ഫിറുല്ലാഹ് പറയുന്ന കണ്ടിട്ടുണ്ടോ? അള്ളാഹുവേ സങ്കടം തോന്നും, അസ്തഗ്ഫിറുല്ലാഹിക്ക് തന്നെ കരച്ചില്ല, ഒരു അങ്ങനത്തെ രീതിയില്ല. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, എന്തിനാ അപ്പൊ ഇങ്ങനെ പറയണേ? എന്തിനാ അസ്തഗ്ഫിറുള്ള പറയണേ? ഏതോ ഒരു പ്രഭാഷകൻ പണ്ട് പ്രസംഗിച്ചപ്പോ പറഞ്ഞു, ഏത് തെറ്റ് കാണുമ്പോഴും അസ്തഗ്ഫിറുള്ള പറയും. അപ്പൊ ഒരു പയ്യൻ ചോദിച്ചത്, പെണ്ണുങ്ങൾ അസ്തഗ്ഫിറുള്ള പറയണം മോശമായ കാര്യങ്ങളൊക്കെ കണ്ട, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ഔറത്ത് കണ്ടു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ കണ്ട അസ്തഗ്ഫിറുള്ള പറയണോ? പിറ്റേ ദിവസം രാവിലെ എല്ലാവരും വൈകുന്നേരം ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, അസ്തഗ്ഫിറുള്ളാഹ്. ഉടനെ ചോദിക്കുന്നത് എവിടെ എളിയാണ്, എല്ലാരും ചോദിക്കാം, കൂടെ ഇരുന്നവരൊക്കെ ചോദിക്കും എവിടെ എളിയാണ്. കാരണം ഏതോ പെണ്ണു വരുന്നുണ്ട്, കാരണം തെറ്റ് കാണുമ്പോഴല്ലേ ഇത് ചെറുപ്പക്കാരങ്ങനെ ചിന്തിക്കണേ. ഈ ഉമ്മമാരൊക്കെ അസ്തഗ്ഫിറുള്ളാഹ് പറയുമ്പോ അവന് സാരം, അങ്ങനല്ല, അതൊരു തൗബയാണ്. ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപവും പൊറുക്കാൻ ഒരു അസ്തഗ്ഫിറുള്ളാഹ്, അതാ അസ്തഗ്ഫിറുള്ളാഹ്. ഇത്രയും ഇഖ്ലാസോട് കൂടി വേണി പറയാൻ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അമലുകൾ അല്ലാഹുവിന്റെ മുന്നിലേക്ക് ഉയർത്തുമ്പോൾ ഇസ്തിഗ്ഫാറുകൾ ഉണ്ടെങ്കിൽ വെളുത്ത നിറത്തിലാണ് ഉയർത്തപ്പെടുന്നത്. ആ അമലുകളൊക്കെ വെളുത്ത്, കാരണം പാപങ്ങളൊക്കെ പൊറുത്ത രീതിയിൽ, പോരായ്മകളൊക്കെ പൊറുത്ത രീതിയിലാണ് അമലുകൾ അല്ലാഹുവിന്റെ മുന്നിലേക്ക് ഉയർത്തപ്പെടുന്നത്. മഹാനവറുകൾ പറയുന്നു, ഇസ്തിഗ്ഫാർ ഇല്ലെങ്കിൽ കറുത്ത അവസ്ഥയിലാണ് അമലുകൾ പോകുമ്പോൾ, ഒരു കറുപ്പ, ആ കറുത്ത രീതിയിലാണ്. അതുകൊണ്ടാണ് ഇസ്തിഗ്ഫാർ പറയാൻ പറഞ്ഞത്. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ പറഞ്ഞപ്പോ അള്ളാഹ് പറഞ്ഞതാ. ഇസ്തിഗ്ഫാറിന്റെ വില നമുക്കറിയാഞ്ഞിട്ട അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ ഖുർആൻ നോക്ക്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, പിന്നെന്താ പറയുന്നേ, ഫസ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു. അതാർത്ഥം നിങ്ങൾ നോക്ക്, ഫസ്ബിഹ് ബിഹംദി റബ്ബിക. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഇനി അങ്ങോട്ട് ചെല്ലാൻ സമയമായി, മടങ്ങാൻ സമയമായി, അതുകൊണ്ട് ഫസ്തഗ്ഫിറു, നിങ്ങൾ ഇസ്തിഗ്ഫാർ പറയാനാ പറഞ്ഞു. ഇസ്തിഗ്ഫാറിന്റെ വില വലുതാ, വലിയ മഹത്തമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹസൻ ബസ്രി റളിയല്ലാഹു തആല വലിയ മഹാനാണ്. ഹസൻ ബസ്രി റളിയല്ലാഹു തആല ഇപ്പൊ കച്ചവടക്കാരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ ഇങ്ങനെ ഉസ്താദ് ശിഷ്യന്മാരിങ്ങനെ ഇരിക്കാം. ഉസ്താദും ശിഷ്യന്മാരിങ്ങനെ ഇരിക്കുമ്പോ ഒരാള് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ മഴയില്ല, വലിയ പ്രയാസമാ, മഴയില്ല, തങ്ങളെ ദുആ ചെയ്യണം, എന്തെങ്കിലും വഴി പറയണം, ഇൻഷാഅല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു. ആ മനുഷ്യൻ അങ്ങ് പോയി. രണ്ടാമത് വന്ന മനുഷ്യൻ പറഞ്ഞു, കച്ചവടം മുഴുവൻ ആകെ പ്രയാസത്തില്ല, പെണ്ണുങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം, അസ്തഗ്ഫിറുള്ളാഹ്. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ്ട കാര്യം, വീട്ടില് പണ്ടത്തെ പെണ്ണുങ്ങള് വീട്ടിൽ അരിയില്ലെങ്കിൽ, വീട്ടിൽ പഞ്ചസാര ഇല്ലെങ്കിൽ ഇസ്തിഗ്ഫാർ പറയുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഹസൻ ബസ്രി ഞങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ ആള് വന്നിട്ട് പറഞ്ഞു, കച്ചവടമൊക്കെ ഇല്ല, വലിയ പ്രയാസത്തില്ല, എന്തോ ഒരു വലിയ ബുദ്ധിമുട്ട്, കുഴപ്പമില്ല, ദുആ ചെയ്യാം, അസ്തഗ്ഫിറുള്ളാഹ് പറ, ഓനോടും പറഞ്ഞു അസ്തഗ്ഫിറുള്ളാഹ് പറയാ. മൂന്നാമത് വന്ന മനുഷ്യൻ പറഞ്ഞു, എനിക്ക് മക്കളില്ല, വലിയ വിഷയം, എനിക്ക് മക്കളില്ല, നിങ്ങൾ ദുആ ചെയ്യണം. അപ്പോഴും പറഞ്ഞു അസ്തഗ്ഫിറുള്ളാഹ് പറഞ്ഞു. ഇത് കേട്ട മുന്നേ ഇരുന്ന ശിഷ്യൻ ചോദിക്കുക, വെടി കൊണ്ടതുപോലെ ഇരിക്കുക, എന്തേ ഉസ്താദെ, എല്ലാവർക്കും ഒരു മരുന്ന് തന്നെ, എല്ലാവർക്കും ഒരു മരുന്നാണല്ലോ പറഞ്ഞു കൊടുത്ത്, എല്ലാവർക്കും അസ്തഗ്ഫിറുള്ളാഹ് തന്നെ. മഴയില്ലെന്ന് പറഞ്ഞപ്പോഴും, ജോലിയിൽ കച്ചവടത്തിൽ ബർക്കത്തില്ലെന്ന് പറഞ്ഞപ്പോഴും, മക്കളില്ല എന്ന് പറഞ്ഞപ്പോഴും അസ്തഗ്ഫിറുള്ളാഹ്. അപ്പോഴാണ് ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ല, അല്ലാഹ് പറഞ്ഞതാ.
അല്ലാഹു പറഞ്ഞതാണ് യുർസിലി സമാ അലൈക്കും മിദ്റാറ വയമദിദുക്കും ബി അംവാലി വബനീൻ. അല്ലാഹു പറഞ്ഞ മരുന്നാത് അതാ അസ്തഗ്ഫിറുല്ലാ. അല്ലാഹുവാണ് പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാ പറ, അല്ലാതെ ആശുപത്രി പോയിട്ട് മക്കളില്ലെന്ന് പറഞ്ഞ് ഉള്ള കുടിയെ എല്ലാം കൂടെ മേടിച്ച് തിന്നിട്ട് സർവ്വതും അടിച്ചു പോയിട്ട് അവസാനം അല്ലാഹു വിളിച്ചിട്ട് കാര്യം ഉണ്ടാവും. എടാ കടയിൽ കച്ചവടം ഇല്ലെങ്കിൽ എല്ലായിടത്തും പോയി ചരടും കാടും കൂടും എല്ലാം മേടിച്ച് കിട്ടിയിട്ട് അവസാനം പള്ളി വന്നിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാറുകൾ അധികമായിട്ട് പറയുന്നതിലൂടെ അല്ലാഹു നമുക്ക് എല്ലാവർക്കും എല്ലാം തരും. അല്ലാഹു നമുക്ക് അഭിവൃദ്ധി നൽകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിസ്കരിക്കണമെന്ന് തോന്നി അപ്പൊ നിസ്കരിച്ചോ, നിസ്കരിക്കണമെന്ന് തോന്നിയ പറയടോ എപ്പോ വേണ്ട നാളെ നിസ്കരിക്കല്ലേ. നിസ്കരിക്കണമെന്ന് തോന്നിയ അപ്പൊ നിസ്കരിച്ചോണം, നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റൂല. ശരി നോക്കുന്നു, പറയണ്ടല്ലോ, ശീലം ഉണ്ടല്ലോ, എത്ര അനുഭവം ഉണ്ടല്ലോ. എന്താ ചോക്കണ്ണേ, ചൗക്കണ്ണേ, ശരിയല്ലേ പറഞ്ഞത്? നിസ്കരിക്കണമെന്ന് പറഞ്ഞു മാസ്ക് വരാൻ പറഞ്ഞതിന്റെ ദേഷ്യമാണോ? മാസ്ക് കിട്ടോ, കുഴപ്പമില്ല. നിസ്കരിക്കണമെന്ന് തോന്നി അപ്പൊ നിസ്കരിക്കണം, ഇല്ലെങ്കിൽ പോയി. രണ്ട്, മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പറ കാക്കാൻ വരാ, മരിച്ചു കഴിഞ്ഞാ ഖജാൻജി, മരിച്ചു കഴിഞ്ഞാ എന്ത് ചെയ്യണം? അടക്കില്ലെങ്കിൽ എന്ത് ചെയ്യണം? അടക്കില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്റെ അത്തായ കൊണ്ടുപോണ്ട, എവിടെ ഇരിക്കട്ടെ, എത്ര നേരം പൊക്കോവേ, പിറ്റേ ദിവസം പറയും ഒന്നെടുത്തോണ്ട് പോവോ. നാറ് എന്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കബറടക്കാം. കാണിക്കേണ്ടവരെ കാണിച്ചോണം കൊണ്ട് കബറടക്കിയേക്കാം. കാണിക്കേണ്ടവരെ കാണിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടൊക്കെ അപ്പൊ ഈ അന്യ പെണ്ണിനെയൊക്കെ വിളിച്ചിട്ട് കണ്ട 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 ആണായാലും പെണ്ണായാലും എല്ലാവർക്കും പ്രദർശനം. വടക്കോട്ടെങ്ങും പോയാൽ കാണാൻ പറ്റില്ല. വടക്കോട്ടെങ്ങും പോയി കഴിഞ്ഞാൽ അന്യ പുരുഷന്മാർക്ക് ആർക്കും പ്രവേശനമില്ല. പെണ്ണ് മരിച്ചാൽ പുരുഷന്റെ കാര്യം ഇവിടുന്ന് പറഞ്ഞു നോക്കിക്കേ, ഇവിടെ നിന്ന് പറഞ്ഞു നോക്കിക്കേ. ഇവിടെ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിക്കുമ്പോ, ഷാജിയാനന്റെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചു, ഷാജിയാനൻ പറയാ കാണാൻ പാടുള്ളവർ മാത്രം കണ്ടാ മതി എന്ന് പറഞ്ഞാൽ അതോടുകൂടി ഷാജിയാനന്റെ കാര്യത്തിൽ തീരുമാനമായി. അസ്സലാമു അലൈക്കും കഴിഞ്ഞു. എടാ എന്റെ ഭാര്യ മരിക്കണെങ്കിൽ നമ്മൾ ചിന്തിക്ക, ഒരു പെണ്ണ് മരിച്ചാൽ ആ പെണ്ണിന് അന്യപുരുഷ വിവാഹബന്ധം ഹറാമായവരുണ്ട്, അല്ലാത്തവർക്ക് കാണാൻ പാടില്ല. അപ്പവനെ കാണാൻ പറ്റുമോ? കാണണ്ട എന്നൊന്ന് പറഞ്ഞു നോക്ക്, നാസറണ്ണ ഒന്ന് പറഞ്ഞു നോക്ക്, വീടിന് മുമ്പിൽ നിന്നിട്ട് ഈ നിക്കണ ചിരിയൊക്കെ അങ്ങ് മാറും. ഒന്ന് പറഞ്ഞു നോക്ക് സഹോദരങ്ങൾ, ഇപ്പൊ മെമ്പറൊക്കെ പല വീട്ടിലും പോകുന്നവരെ ഒന്ന് പറഞ്ഞു നോക്കണം. പറയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സത്യത്തിൽ ഇസ്ലാമിന്റെ നിയമം എന്താ? കാണാൻ പാടില്ല. അപ്പൊ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊണ്ട് കബറടക്കണം, അടക്കിയില്ലെങ്കിൽ നാറ്റവടിക്കും, പിന്നെ ആകെ പ്രശ്നമാണ്. മൂന്ന്, മറ്റൊരു മൂന്നാമത്തെ കാര്യം, മക്കൾക്ക് വിവാഹപ്രായമായി, മാതാപിതാക്കൾ കേക്ക്, മക്കൾക്ക് വിവാഹപ്രായമായി പ്രായപൂർത്തിയായി, കലാപരിപാടികളൊക്കെ തുടങ്ങി, അടയാളങ്ങൾ അലാമത്ത് കണ്ടു തുടങ്ങി, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ കാണുന്നത് പോലെ വേലിചാട്ടത്തിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി, മോളുടെ കലാപരിപാടികളൊക്കെ കണ്ടപ്പോ വാപ്പ ചോറ ഉണ്ടെന്നത് വാപ്പായ്ക്ക് മനസ്സിലായി, വേലിചാട്ടം തുടങ്ങിയിട്ടുണ്ട്, ഉടനെ കെട്ടിച്ചു വിട്ടേക്കണം. തന്റെ മകൾക്കും തന്റെ മകനും വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം കണ്ടു തുടങ്ങി, എന്ത് ചെയ്തേക്കണം? റഫീഖ് എന്താ തല കുനിച്ചിരിക്കുന്ന ഉസ്താദ്, സുൽഫിയൊക്കെ പറയുന്നത് ഞങ്ങളുടെ അത്താടത്ത് ഈ ഹദീസ്. ചില ചെറുപ്പക്കാര് പറയുന്നത് ഈ ഹദീസ് ഞങ്ങളുടെ വീട്ടിൽ വന്നതെന്ന് പറഞ്ഞു കൊടുക്കും ഉസ്താദ്. അത്താടത്ത് വയത് കേൾക്കുന്ന പെൺകുട്ടികളൊക്കെ ഇപ്പൊ സൗണ്ട് കൂട്ടി വെച്ചിട്ടുണ്ട്, ആ ഉമ്മ കേൾക്കും, ഉമ്മായി മോളും കേട്ടോണ്ടിരിക്കുക, പുറകെ ഇരുന്നിട്ട് പറയാ തള്ള ഈ ഹദീസെങ്കിലും കേട്ടിട്ടേനോ ഒന്ന് കെട്ടിച്ചു വിടട്ടെ. എന്റെ പ്രിയപ്പെട്ടവര് നമ്മൾ ചിന്തിക്കുക, നമ്മളെന്താ പറയണേ, പഠിക്കട്ടെ ഉസ്താദ്, പഠിക്കട്ടെ പഠിക്കട്ടെ, നീ പഠിക്കും അവസാനം, അത്രേ ഉള്ളു അവസാനം, നീ പഠിക്കും. ഇരുപതായി, ഇരുപത്തൊന്നായി, ഇരുപത്തിരണ്ടായി, എന്തോ ഇപ്പൊ എന്തായി ഡിഗ്രി പോയാ, മറ്റേനെ പഠിക്കുക, എം ബി ബി എസിനെ പഠിക്കുക, പഠിക്കുക, അവസാനം ആ പെണ്ണ് വല്ലവന്റെ കൂടെ പോകുമ്പോ നിനക്ക് യോഗം ഉണ്ടാവത്തില്ല, അത്രേ ഉള്ളു. അപ്പൊ പറഞ്ഞു വന്നത് മൂന്നാമത്തെ കാര്യം വിവാഹത്തിന്റെ കാര്യം, മറ്റൊരു ഹദീസിൽ കാണാം, സദക്ക കൊടുക്കണോന്ന് തീരുമാനിച്ച അപ്പൊ കൊടുത്തോളാം, സദക്ക കൊടുക്കണോന്ന് വിചാരിച്ച വയത് കെട്ടപ്പം വിചാരിച്ചു പടച്ചോനെ ഒരു ഗ്രാമ പള്ളിക്ക് കൊടുക്കണം കേട്ടാ. വീട്ടിൽ പോകുമ്പോ പെണ്ണുമ്പിള്ള പറയ, ഒന്നാമതേ ലോക്ക്ഡൗൺ, കടയിൽ കച്ചവടമൊന്നും ഇല്ല, സ്കൂള് തുറക്കാറായി, നിങ്ങൾ എന്ത് കണ്ടിട്ട ഒരു ഗ്രാമൊക്കെ ഒരായിരത്തിയൊന്ന് കൊടുത്താ പോരെ, എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. പടച്ചോനെ അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്ക് ഒരു രൂപ പോലും ഇല്ലാതായി കിട്ടും, മൊത്തവും പോയി കിട്ടും.
എന്നാലത് കൊടുക്കണമെന്ന് തോന്നി അപ്പൊ കൊടുത്തോണം. അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ചെയ്യാന്ന് വിചാരിച്ച ശൈത്താൻ നമ്മൾ വെറുതെ വിടൂല. കാരണം ഒരു രൂപ സദക്ക കൊടുക്കണമെങ്കിൽ ഒരു യുദ്ധം ചെയ്യണം. പോക്കറ്റിൽ കിടക്കുന്ന ഒരു രൂപ എടുത്ത് ഒരു മനുഷ്യന് സദക്ക കൊടുക്കണമെങ്കിൽ, നിങ്ങളൊക്കെ പിരിക്കാൻ പോകുമ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാ ആ കോടീശ്വരന്റെ പറച്ചില് വെക്കുമ്പോ കരച്ചില് വന്നിട്ട് ഉള്ളത് അങ്ങോട്ട് എടുത്ത് കൊടുക്കാൻ തോന്നുന്ന സങ്കടം, റെസിപ്റ്റ് കൂട്ടി കീറി അങ്ങോട്ട് കൊടുക്കണം. അവൻ്റെ അവന്റെ വീടിന്റെ അവന്റെ വീടും കൊട്ടാരം പോലെയുള്ള വീട് പണിതിട്ട് വെളി കിടക്കണം, കാറ് വലുതാ, മാസം അവന് ഒരു വർഷം എടുക്കണ ഇൻഷുറൻസിന്റെ കാശൊക്കെ നോക്കണം, ടാക്സും കാണിച്ച ലക്ഷങ്ങളാണ്. ഇവനാ വന്നിരുന്നിട്ട് ഒന്നുമില്ല ഒന്നുമില്ല ഷാജി, വലിയ ബുദ്ധിമുട്ട്. അനുസരി നിനക്ക് അറിയത്തില്ലേ കടയൊക്കെ മെമ്പർമിനെ എല്ലാം അറിയാറില്ല. ഇങ്ങനെ അങ്ങോട്ട് പറയാ, ഇവന്റെ പരാതി കേൾക്കുമ്പോ വിചാരിക്കുക ഞാൻ ചിന്തിച്ചിട്ടുണ്ട് വല്ലയിടത്ത് അങ്ങോട്ട് കൊടുക്കാൻ. ഇവ എന്തെങ്കിലും തരുമ്പോഴും അത് മനസ്സില്ലാ മനസ്സോടെ മേടിക്കണം, കാരണം അത്രയും സങ്കടം. പലയിടത്തും പിരിവിന് പോയപ്പോ മനസ്സ് ജീവിതത്തിൽ ഞാൻ ഇതുപോലെ പിരിവിന് പോയിട്ടില്ല, ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ പിരിവിന് പോയിട്ടില്ല. പക്ഷെ ഓരോ മനുഷ്യന്മാരുടെ കരച്ചിൽ കാണുമ്പോ ഇത്രയെല്ലാം പറഞ്ഞിട്ട് പറയും, ഇന്ന് അവർ 5000 രൂപ ഇരിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. അവന്റെ കരച്ചില് കേൾക്കുമ്പോ എന്തേന്നറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യന് ഒരു രൂപ സദക്ക കൊടുക്കണമെങ്കിൽ 70 ശൈത്താൻ കൈ പിടിച്ചിട്ട് പറയും കൊടുക്കല്ലേ. 70 ശൈത്താമാര് കൈ പിടിച്ചിട്ട് പറയും നീ കൊടുക്കരുതെന്ന്. ഈ 70 എണ്ണത്തിന് തട്ടിക്കളഞ്ഞാലേ ഒരു രൂപ പോക്കറ്റി ഇടാൻ വേണ്ടി പൊക്കുമ്പോ 70 ശൈത്താൻ കൈ പിടിക്കും, എടുക്കരുത് കൊടുക്കരുത് കൊടുക്കരുത് കൊടുക്കരുതെന്ന്. ഈ 70 എണ്ണത്തിനെ പരാജയപ്പെടുത്തിയാലേ 1 രൂപ എടുത്തു കൊടുക്കാൻ പറ്റൂ. അപ്പൊ ബാക്കിയുടെ കാര്യം പറയണം, ഒരു സ്ക്വയർ ഫീറ്റിന്റെ കാര്യം പറയണം. ഇപ്പൊ ഇനി ഉദഹിയുടെ വിഷയം വരുമ്പോ അള്ളാഹിക്ക് വേണ്ടി അറക്കണത്, അള്ളാഹിക്ക് വേണ്ടി അറക്കണത്, അപ്പോഴും പറയണ്ട ചങ്ങാതി ഒരെണ്ണത്തെ ഒറ്റയ്ക്ക് വാങ്ങി കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 7 പേര് വരെ ചേരാം, ഒരു 7-ൽ 1 ആളാവടാ, അപ്പോഴും പറയും അവൻ അല്ലാ അല്ലാ അല്ല. പണ്ടൊരാള് പറഞ്ഞതുപോലെ കോഴി അറുത്തു കൊടുക്കാവോ എന്നാ ചോദിച്ചത്, ഉദഹിയാക്കി ഒലഹിയാക്കി കോഴി അറുത്തു കൊടുക്കാൻ. കുറച്ചുപേരെ അവൻ വിചാരിക്കുന്നത് വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോ മുട്ടയുടെ കൂലി കിട്ടുന്ന പോലെ കിട്ടുന്ന, ഒരാള് പള്ളിയിൽ വന്നു കഴിഞ്ഞാലല്ലേ ആദ്യം വരുന്നവൻ ഒട്ടകത്തെ അറുത്തു കൊടുത്ത പൊതുവല ഇങ്ങനെ കിട്ടി കിട്ടി അവസാനിക്കുക, വല്ല മുട്ടയുടെ പൊതുവല ഉണ്ടോ എന്ന് ചോദിക്കണം. അവസാനം പള്ളിയിൽ നിന്ന് സ്ഥാനത്ത് ഇറങ്ങുമ്പോ കേറുന്നവൻ മുട്ടയുടെ പൊതുവല ചോദിക്കുന്ന പോലെ കൊടുക്കട, ഒരിക്കലും കൊടുത്ത കുറയൂല, അതാ പഠിക്കേണ്ടത്. കൊടുത്തു നോക്കും, കൊടുത്ത ശീലമുള്ളവന് പിന്നെ അത് തന്നെ കൊടുക്കാൻ ഇങ്ങനെ മനസ്സ്. കാരണം എന്തേ, കൊടുക്കുന്നതിനനുസരിച്ച് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരിക്കലും കെട്ടിക്കിടക്കുന്ന വെള്ളം വർദ്ധിക്കൂല, കെട്ടിക്കിടക്കുന്ന വെള്ളം ഒരു കാലത്ത്. അങ്ങനാണെങ്കിൽ എത്രയോ വീടുകളിലെ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാതെ കിടക്കുന്ന എന്തേന്നറിയാത്ത, 2 വർഷം 3 വർഷമൊക്കെ ചുമ്മാതെ വീട് പൂട്ടിയിടുന്നുണ്ടല്ലോ, കിണറ്റിൽ നിന്ന് ആരും വെള്ളം കോരുന്നില്ല, എന്തേ കിണറിലെ വെള്ളം നിറയാത്ത, സംസം വെള്ളത്തിന്റെ കഥ പോട്ടെ, എന്തേ എന്ന ആ വീട്ടിൽ 2 കൊല്ലമല്ല 10 കൊല്ലമായിട്ട് നീ കോരുന്നുണ്ട്, എന്തേ കുറഞ്ഞു പോകാത്ത. എന്നിവരെ കണ്ടിട്ടുണ്ടോ അടി? ചില വീടിന്റെ കിണറിന്റെ അടിഭാഗം എന്നിവരെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അയൽവാസി വന്ന് പറഞ്ഞാലും കോരിക്കോ? അയൽവാസി വന്ന് പറഞ്ഞാൽ നീ എടുത്തോ? അങ്ങനെ 3 കാര്യങ്ങൾ തന്നാൽ മേടിക്കണമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 3 കാര്യം നിന്റെ അടുക്കൽ ആരെങ്കിലും കൊണ്ടു തന്നാൽ മേടിക്കണം, 3 കാര്യം ആര് ചോദിച്ചാലും നീ കൊടുക്കണേ എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ചിലതൊക്കെ തരുമ്പോ മേടിക്കാൻ തന്നെ മടിയാ, ഇതാണോ? അങ്ങനല്ല, 3 കാര്യങ്ങൾ ഹദിയ നൽകിയാൽ അത് മേടിക്കണം, 3 കാര്യങ്ങൾ ആര് ചോദിച്ചാലും കൊടുക്കണം. അള്ളാഹു ഖീമ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാ, സദഖയുടെ കാര്യം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പിന്തിപ്പിക്കരുത്. കൊടുക്കണമെന്ന് തോന്നിയാൽ ഞാൻ കൊടുത്തല്ലോ കൊടുത്തില്ല അങ്ങനല്ല, അൽഹംദുലില്ലാ പടച്ച റബ്ബ് തന്നത് അള്ളാഹിക്ക് കൊടുക്കാനാ, അള്ളാഹിക്ക് വേണ്ടി അവരൊന്നും നോക്കരുത്. പള്ളി എങ്ങനെയുള്ള കാര്യങ്ങൾ അത് റബ്ബിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നിന്റെ ഉത്തരവാദിത്വം അല്ല ഏറ്റെടുത്തു, പിന്നെ യാതൊരു പേടിയും വേണ്ട. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ലുക്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നുമകനോട് പറഞ്ഞു കൊടുത്തു, മോനെ ഒരു ദിവസം പോലും പിന്തിപ്പിക്കാൻ പാടില്ല, കാരണം എപ്പോഴെപ്പോഴാണ് മരണം കടന്നു വരുന്നതെന്ന് അറിയില്ലല്ലോ. പറഞ്ഞു കൊടുക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആല അൻഹു കാസർഗോഡ് തലങ്കരയിൽ കിടപ്പുണ്ടല്ലോ, അല്ലാഹുവേ അവിടുത്തെ മഹത്വം കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. മഹാനായ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, കാറ്റ് ഉണങ്ങിയ ഇരകളെ വീഴ്ത്തുന്നത് പോലെ കരഞ്ഞു
കൊണ്ടുള്ള തൗബ അവന്റെ പാപങ്ങളെ കഴുകി കളയുകയാ. കാറ്റടിക്കുന്ന സമയത്ത് മരത്തിൽ നിന്ന് ഉണക്ക മരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അവിടെ പൊടിഞ്ഞു വീഴുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായി ഇബ്നു റളിയല്ലാഹു തആലാ പറയുകയാണ്, ഒരാളെ ഉപദേശിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരാളെ ഉപദേശിക്കുന്നത് ഞാൻ കേട്ടു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഒരു മനുഷ്യനെ ഉപദേശിക്കുകയാണ്, പാപങ്ങൾ ചുരുക്കുക, എന്നാൽ മരണം എളുപ്പമാകുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉപദേശിക്കുകയാണ്. അവിടെ ഉപദേശിക്കുമ്പോ പറഞ്ഞു, നീ നിന്റെ പാപങ്ങൾ കുറയ്ക്ക്, നീ നിന്റെ പാപങ്ങൾ കുറയ്ക്ക്, ചെയ്ത പാപത്തിൽ നീ പശ്ചാത്തപിക്ക്, ചെയ്ത പാപത്തിൽ നീ പശ്ചാത്തപിക്ക്, നിന്റെ മരണം അല്ലാഹു എളുപ്പമാക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ പാപം ചെയ്ത് കഴിഞ്ഞാൽ പശ്ചാത്തപിച്ച് മടങ്ങാൻ നീ തയ്യാറാകണേ. മരണത്തിന് മുമ്പ് നീ തൗബ ചെയ്യണേ. ഒരു നിമിഷം പോലും നീ പിന്തിപ്പിക്കരുത്, ഒരു നിമിഷം പോലും നീ പിന്തിപ്പിക്കരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അവിടെ നമുക്ക് പഠിപ്പിച്ചു തരികയാ. അതുകൊണ്ട് മരണം ഏത് സമയത്ത് എങ്ങനെയാണ് കടന്നു വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ, പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. പക്ഷേ നിന്റെ അല്ലാരാ എത്ര പാപം ചെയ്താലും പുറത്തു തരാന് കഴിവുള്ളവനാണ്. 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാണ്, കണ്ടുകുടിയന്മാർക്ക് പുറത്തു കൊടുത്തവനാണ്, വിഭജിച്ചവന് പുറത്തു കൊടുത്തവനാണ്, പലിശ തിന്നവന് പുറത്തു കൊടുത്തവനാണ്, ചെറുക്ക് ചെയ്യുന്നവർക്ക് പോലും പുറത്തു കൊടുക്കുന്നവനാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ടവരെ, അതാ ചരിത്രം കാണാ, ഞാനൊരു ഹദീസ് പറഞ്ഞു തരാ. പടച്ചവനെ, അതാ മരണത്തെ കുറിച്ച് പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന ഹദീസുകൾ കേൾക്കുമ്പോ, അതാ പടച്ചവനെ, റബീബിന് കൈസമെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, മരണത്തെ കുറിച്ചും മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ഖബറിനെ കുറിച്ചും പറയുന്നത് കേട്ടപ്പോ, റബീബിന് കൈസമെന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാർ, അല്ലാഹുവേ തന്റെ വീടിന്റെ മുന്നിൽ ഒരു ഖബറ് കുടിക്കുകയാണ്, തന്റെ വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ, തന്റെ വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ ഒരു ഖബറ് കുടിക്കുകയാ. പ്രായമുള്ള മനുഷ്യനല്ല, ചെറുപ്പക്കാരനാണ് പടച്ചവന്. റബീഅത്തുബിന് കൈസം തന്റെ വീടിന്റെ മുന്നിൽ ഖബറ് കുടിച്ചിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഖബറിന്റെ അകത്ത് ഇറങ്ങുകയാണ്. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വീടിന്റെ വെളിയിൽ ഇറങ്ങിയ, വീടിന്റെ വാതിലിന്റെ മുന്നിൽ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്നിട്ട് റബീഅത്തുബിന് കൈസം അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. പാതിരാത്രി വയ്യം നേരം തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ വീടിന്റെ അകത്ത് കയറുന്നതിന് മുമ്പേ ഖബറിന്റെ അകത്ത് ഇറങ്ങുകയാണ്, അതിനകത്തിരുന്ന് കരയുകയാണ്, അതിനകത്തിരുന്ന് തൗബ ചെയ്യുകയാണ്. നാട്ടുകാരിത് കണ്ടിട്ട് ചോദിക്കുമ്പോ, എന്തിനാ വീടിന്റെ മുന്നിൽ ഖബറ് കുടിച്ചിട്ടിട്ട് അതിനകത്തിറങ്ങിയിരുന്ന് കരയുന്നത്, എന്തിനാട്?